ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുനാണ്. എല്ലാവർക്കും ടെക് ബോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമേ കണ്ടതുപോലെയുള്ള വീഡിയോസ് പല സുഹൃത്തുക്കളുടെയും വാട്സപ്പ് സ്റ്റാറ്റസായോ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളിലും പലരും ഷെയർ ചെയ്തതായോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള വീഡിയോസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായി ഫോണിൽ നിന്ന് തന്നെ ഇത് ചെയ്യുവാൻ സാധിക്കും. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് വലിയ ഗ്രാഫിക്സ് ഒക്കെയുള്ള വീഡിയോസ് ആണ്, ഇത് ക്രിയേറ്റ് ചെയ്യാൻ കുറേ പാടുപെടും എന്നൊക്കെയാണ്. എന്നാൽ ഒരു പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാടുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ബാക്കിയൊക്കെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്തു തരും. അത്തരത്തിലൊരു ആപ്പിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇനി അടിപൊളിയായി സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. സോ നമുക്ക് നോക്കാം ഏതാണ് ആപ്ലിക്കേഷൻ എന്ന്. അതിനു മുൻപായി ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇതാണ് ആപ്ലിക്കേഷൻ. ഏതാണ് ഈ ആപ്പ് എന്നും അതുപോലെ തന്നെ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യും എന്നും അറിയുന്നതിനായി വീഡിയോ പൂർണ്ണമായും കാണുക. ബേസിക്കലി ഇത് റെട്രിക അല്ലെങ്കിൽ B612 പോലെയുള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ആണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുവാനായി ഇവിടെ കാണുന്ന ഫൺ വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കുറേയധികം എഫക്റ്റുകൾ, അതായത് കുറേയധികം വിഷ്വലുകൾ ഉപയോഗിച്ചുള്ള ഇത്തരത്തിൽ എഫക്റ്റുകൾ ഇവിടെ ലഭിക്കും. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുള്ള ഒരു എഫക്റ്റാണ്, വീഡിയോ എഫക്റ്റാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവമായിരിക്കും നിങ്ങൾ അധികം ആളുകളുടെയും സ്റ്റാറ്റസുകളും ഒക്കെയായി കണ്ടിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മുടെ ഫോട്ടോ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനായി സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയാണോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. അത് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫോൾഡർ വൈസായി സെലക്ട് ചെയ്തോ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതായി മറ്റൊരു ഫോട്ടോ കൂടി സെലക്ട് ചെയ്യാനുണ്ട്, അതായത് മുകളിൽ കാണുന്ന ഒരു ഫോട്ടോ. അതിനായി ഈ രണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ആഡ് ചെയ്യേണ്ട ഫോട്ടോ ആഡ് ചെയ്യാനുള്ള പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ ഒരു ഫോട്ടോ കൂടി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനതും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ സൂം ഔട്ട് സൂം ഇൻ ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾ ആഡ് ചെയ്ത ഫോട്ടോയും ഇത്തരത്തിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഞാനത് മൂവ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്രിവ്യൂ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്, കുറേ സമയം ഇത് ജനറേറ്റ് ആവാൻ കുറേ സമയം ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ ഞാൻ ആ ഫോട്ടോ ആഡ് ചെയ്ത ആ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇതാണ് വീഡിയോയുടെ പൂർണ്ണരൂപം. നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. ഇത് ഫോണിൽ നിന്നും എഡിറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള എഫക്റ്റുകളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി സേവ് ചെയ്യുന്നതിനായി മുകളിലുള്ള സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കിവിടെ കാണാം ഇതുപോലെയുള്ള മറ്റു പല എഫക്റ്റുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെ കാണാം കുറേയധികം എഫക്റ്റുകളുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യമേ തന്നെ വേണ്ട എഫക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാത്ത ഒരു എഫക്റ്റാണ്, നിങ്ങൾക്കത് കാണാം ക്ലിക്ക് ചെയ്ത സമയത്ത് ലോഡായി ഫുള്ളാവുന്നത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പിട്ടു എന്നാണ്. എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യുമെന്ന് നോക്കാം. ഗൈസ്, സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പല വീഡിയോസും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യണമെന്നും അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. അവർക്കും തീർച്ചയായും ഇത് ഉപകാരപ്പെടും. ഇനിയും ഇതുപോലെയുള്ള ടെക് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.